ബംഗാൾ സിനിമയിലെ ഇതിഹാസ നടൻ ഓർമ്മയായി. മാസ്റ്റർ ഡയറക്ടർ അഖില കുറുസവയ്ക്ക് തോഷിറ മിഫുനെ പോലെയായിരുന്നു സത്യജിത് റേയ്ക്ക് സൗമിത്ര ചാറ്റർജി. അഭിനയ പ്രതിഭ മാത്രമല്ല, 5 പതിറ്റാണ്ടിലേറെ ബംഗാളി സാംസ്കാരിക ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സൗമിത്ര ചാറ്റർജി. സത്യജിത് റേയുടെ വിഖ്യാത ചിത്രം അബുൻ പൻസാറിലൂടെയാണ് 1959 സൗമിത്ര സിനിമയിൽ തുടക്കമിട്ടത്. പിന്നീട് അദ്ദേഹം റേയുടെ 15 ചിത്രങ്ങളുടെ ഭാഗമായി. മൃണാൽ സെൻ, തപൻ സിൻഹ, അസിത് സെൻ, അജയ്കർ, ഋതുപന്ന ഘോഷ് തുടങ്ങി ബംഗാളി സിനിമയിൽ പുതുഭാവുകത്വം സൃഷ്ടിച്ച സംവിധായകരുടെ എല്ലാം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. കൊൽക്കത്തയിലെ മിർസാപൂരിലാണ് സൗമിത്രയുടെ ജനനം. 10 വയസ്സുവരെ അദ്ദേഹം വളർന്നത് നദിയ ജില്ലയിലെ കൃഷ്ണനഗറിലും. സൗമിത്രയിലെ നടനെ രൂപപ്പെടുത്തിയത് നാടകത്തിന്റെ ഈറ്റില്ലമായ കൃഷ്ണനഗറാണ്. മുത്തച്ഛനും അഭിഭാഷകനും സർക്കാർ ഉദ്യോഗസ്ഥനുമായിരുന്ന അച്ഛനും സൗമിത്രയിലെ നടന്റെ വളർച്ചയിൽ ഏറെ സ്വാധീനം ചെലുത്തി. സ്കൂൾ നാടകങ്ങളിൽ സജീവമായിരുന്നു സൗമിത്ര. പിന്നീട് അഭിനയമാണ് തന്റെ വഴിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഹൗറസില്ല സ്കൂളിലും കൊൽക്കത്ത സിറ്റി കോളേജിലും കൊൽക്കത്ത സർവകലാശാലയിലുമായി അദ്ദേഹം പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് തന്നെ പ്രമുഖ ബംഗാളി നാടക നടനും സംവിധായകനുമായ അഹീദ്ര ചൗധരിയിൽ നിന്നും അഭിനയ പരിശീലനം നേടി. നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി. സത്യജിത് റേ അപരാജിതോ എന്ന സിനിമയുടെ പണിപ്പുരയിലായിരിക്കുമ്പോഴാണ് സൗമിത്ര അവസരം തേടി അദ്ദേഹത്തെ സമീപിച്ചത്. സൗമിത്ര റേയ്ക്ക് ഇഷ്ടമായി. എന്നാൽ ആ അപരാജിതോയിൽ സൗമിത്രയ്ക്ക് അനുയോജ്യമായ കഥാപാത്രം ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിൽ പ്രധാന വേഷത്തിലേക്ക് റേ സൗമിത്രയെ വിളിച്ചു. ബംഗാളി സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ കരുത്തിൽ തിളങ്ങിയ സൗമിത്ര ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ്. പത്മഭൂഷണും രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. ഫ്രഞ്ച് സർക്കാർ കലാകാരന്മാർക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയും സൗമിത്ര ബാനർജിയെ തേടിയെത്തി.